ഇന്ന് നമ്മൾ യുവതാരങ്ങൾ എന്ന് വിളിക്കുന്ന നടന്മാരുടെയൊക്കെ പ്രായം കേട്ടാൽ പലരും ഞെട്ടും മിക്കവർക്കും നാൽപ്പതിനോടടുത്താണ് പ്രായം സ്കൂൾ കുട്ടിയായൊക്കെ അഭിനയിച്ചു വരുന്ന നെസ്ലൻ കെ ഗഫൂറിന് വരെ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥി താരമായ മാത്യു തോമസിനാണെങ്കിൽ പ്രായം പത്തൊൻപത് അങ്ങനെ നോക്കുമ്പോൾ തങ്ങളുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ കുറവുള്ള പക്വതയുള്ള കഥാപാത്രങ്ങളെയാണ് ഇവരൊക്കെ അഭിനയിച്ചു വരുന്നത് എന്നാൽ ഇതിന് നേരെ വിപരീതമായ ഒരു നടൻ നമുക്കുണ്ട് വെറും നടനല്ല മഹാനടൻ പേര് മോഹൻലാൽ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ കൊടൂര വില്ലനായി അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് പ്രായം വെറും ഇരുപത് അതായത് ഇന്നത്തെ മാത്യു തോമസിനേക്കാൾ ഒരു വയസ്സു മാത്രം കൂടുതൽ ഇന്നത്തെ നെസ്ലനേക്കാൾ രണ്ട് വയസ്സിന് ഇളപ്പം പ്രശസ്ത സംവിധായകൻ സിബിമലയിൽ റിലീസാകാൻ പോകുന്ന തന്റെ പുതിയ ചിത്രമായ കൊത്തിനെ പറ്റി ഒരു ചാനലിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട് മോഹൻലാൽ കിരീടവും ദശരഥവും ഒക്കെ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ഇന്ന് ഈ പ്രായത്തിൽ ഇത്രയും ഹെവിയായ കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു നടനും നമുക്കില്ല സിബിമലയിലിന്റെ ഈ നിരീക്ഷണം നൂറു ശതമാനം ശരിയാണെന്ന് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും മോഹൻലാലിന്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നയിച്ച രാജാവിന്റെ മകൻ സംഭവിക്കുന്നത് ആ പ്രായത്തിൽ ഇന്നത്തെ നടന്മാരൊക്കെ എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം മോഹൻലാൽ എന്ന മഹാത്ഭുതത്തിന്റെ റേഞ്ച് എന്താണെന്ന് ബോധ്യപ്പെടാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ